നമസ്കാരം ഇത് ഭാരത് ലൈവ് മുൻ എംഎൽഎയും മുൻ എംപിയുമായ കെ സുരേഷ് കുറുപ്പ് രാഷ്ട്രീയം വിടുന്നു അല്ലെങ്കിൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ രാവിലെ മുതൽ ഈ മനോരമയിലെ വാർത്ത വന്നതു മുതൽ ഉയരുന്നത് കെ സുരേഷ് കുറുപ്പ് എൻ്റെ നാട്ടുകാരനാണ് എൻ്റെ പിതാവിൻ്റെ അടുത്ത സുഹൃത്താണ് വളരെ ആത്മബന്ധവും കുടുംബബന്ധവുമുള്ള ആളാണ് വ്യക്തിത്വമാണ് ശ്രീ കെ സുരേഷ് കുറുപ്പ് അദ്ദേഹവുമായി വളരെ അടുത്ത സൗഹൃദം ചെറുപ്പം മുതലേ തന്നെ എനിക്കുണ്ട് ഒരു വ്യക്തിബന്ധമുണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു എങ്കിലും അദ്ദേഹം ഫോണിലൂടെ പ്രതികരണം കൊടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് അത് കൊടുക്കാൻ നിവർത്തിയില്ല അദ്ദേഹം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്നൊന്നുമില്ല അദ്ദേഹം തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നില്ല അതുപോലെ പാർട്ടിയുടെ മറ്റ് ചുമതലകളിലേക്ക് ഇനി പുതിയതായി എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നില്ല ആ കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് സത്യം പറഞ്ഞു കഴിഞ്ഞാലുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹം സിപിഎം വിടുന്ന ഒരു അവസ്ഥയൊന്നും ഇല്ല ഏത് രാഷ്ട്രീയ പ്രതിസന്ധികളിലും സിപിഎമ്മിനെ അവതരിപ്പിക്കാൻ കൃത്യമായ ഒരു മുഖമായിരുന്നു ശ്രീ കെ സുരേഷ് കുറുപ്പ് ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട ശേഷം 84 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ച മൂന്ന് ഇടതു സ്ഥാനാർത്ഥികളിൽ ഏക സിപിഎം പ്രതിനിധി ഇദ്ദേഹമായിരുന്നു ഒരു പ്രത്യേക മുഖമാണ് ഞാൻ എപ്പോഴും അത് എൻ്റെ നാട്ടുകാരനായതുകൊണ്ടോ എൻ്റെ പിതാവിൻ്റെ സുഹൃത്തായതുകൊണ്ടോ പറയുന്നതല്ല അദ്ദേഹത്തെ അടുത്തറിഞ്ഞതുകൊണ്ടുകൂടി പറയുന്നതാണ് ഇത്രയും നിർമ്മലമായ ഒരു പുഞ്ചിരി തൂക്കിക്കൊണ്ട് നമുക്കൊക്കെ വേണ്ടി രാഷ്ട്രീയവും എല്ലാം മറന്ന് എല്ലാ സഹായങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന അദ്ദേഹം ഇടപെട്ട് തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കുന്ന പല അനുഭവങ്ങളും നേരിട്ടും അല്ലാതെയും എനിക്കുണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഏറ്റവും സിപിഎമ്മിൻ്റെ ഏറ്റവും മനോഹരമായ മുഖമാണ് പൂവിരിയുന്നത് പോലെയുള്ള മുഖമാണ് ശ്രീ അഡ്വക്കേറ്റ് കെ സുരേഷ് കുറുപ്പ് സംശയമൊന്നുമില്ല അദ്ദേഹത്തെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പരിചയമുണ്ടായിട്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ല അദ്ദേഹത്തെ സ്പീക്കറാക്കിയില്ല അദ്ദേഹം ലോക്സഭാ എംപി ആയിരുന്നപ്പോൾ സിപിഎമ്മിന് വേണ്ടി സംസാരിച്ചത് മുഴുവൻ ഈ മനുഷ്യനാണ് വേറെ സിപിഎമ്മിൻ്റെയോ അല്ലെങ്കിൽ മറ്റിടതുപക്ഷ പാർട്ടികളുടെയോ ഒന്നും പ്രതിനിധികൾ ഒന്നും ഉണ്ടാതിരുന്നാലും ശക്തമായി ശബ്ദമുയർത്തുന്ന കഴിവുള്ള പ്രാപ്തിയുള്ള ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ കെ സുരേഷ് കുറുപ്പ് അദ്ദേഹം രാഷ്ട്രീയം വിടുകയല്ല അദ്ദേഹം പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഒന്നും ഇനി വരില്ല ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് അത് അദ്ദേഹം രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അതിനെ വളച്ചു കെട്ടേണ്ട കാര്യമില്ല പിന്നെ വേറൊരു കാര്യം ഈ പല ആളുകളും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് അതിലേറ്റവും പ്രധാനി ഇദ്ദേഹം തന്നെയാണ് ശ്രീ എം വിജയകുമാർ മുൻ മന്ത്രിയാണ് അദ്ദേഹം ഇപ്പോൾ സിപിഎമ്മിൻ്റെ എന്ത് ചുമതലയിലാണുള്ളത് അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ ഇല്ല ജി സുധാകരനെ വീട്ടിലെത്താൻ തുടങ്ങിയിട്ട് കാലം കുറയായി തോമസ് ഐസക്ക് പോട്ടെ അദ്ദേഹം പോട്ടെ കെ ശൈലജ ഒതുക്കിയില്ല ഇതാ ഇ പി ജയരാജനെ ഒതുക്കുന്നു പിണറായിക്ക് വേണ്ടാത്തവരെയൊക്കെ അദ്ദേഹം ഒതുക്കും അതൊരു രീതിയാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല